ഓക്കെ, ഒരിക്കൽ കൂടി നമസ്കാരം എല്ലാവർക്കും. നമുക്കിടെ കോപ്പറേറ്റീവ് ലെവലിൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കായ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 14 പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ പ്രൊവിൻസായ കൊച്ചിൻ കോപ്പറേറ്റീവ് കൊച്ചിൻ ഏരിയയിലെ സൊസൈറ്റികളെ ബാധിക്കുന്ന ആക്റ്റാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് വാസ് ദ സെയിം വാസ് ഓഫ് ദ മൂവ്മെന്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ദ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് അറൗണ്ട് 1911, ബട്ട് ദ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 1913. ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിവാൻ ശ്രീ എ ആർ ബാനർജി. ദ ഫസ്റ്റ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് വാസ് ദ ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ വൈപ്പിൻകര. Under this act, agricultural and non-agricultural societies can be easily formed and registered. Okay, let us see detail. Okay, we are already discussing about the Travancore Cooperative Societies Act 14. Today we are talking about the Cochin Cooperative Societies Act 13. Okay, this act was passed under the leadership of Thivan C. R. A.R. Banerjee. During this period, A.R. Banerjee was the divan. നമ്മൾ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ പറഞ്ഞ പോലെ തന്നെ ശ്രീ രാജഗോപാലാചാര്യ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ പോലെ തന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരാനും ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾക്ക് ഇത്ര നല്ല രീതിയിൽ നടത്തുവാനും ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് സർ എ ആർ ബാനർജിയാണ്. അപ്പോൾ അവിടെ രാജഗോപാലാചാര്യ ആണെങ്കിൽ ഇവിടെ എ ആർ ബാനർജിയായിരുന്നു ഈ ഒരു സൊസൈറ്റീസ് ആക്ട് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തി എന്ന് പറയുന്നത്. ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത പ്രൈമറി സൊസൈറ്റി അണ്ടർ ദിസ് ആക്ട്. വൈപ്പിൻകരയുള്ള ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെൻട്രൽ ബാങ്ക് ഓൾസോ രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് രജിസ്റ്റേർഡ് അറ്റ് തൃശൂർ. ഓക്കെ, ദ സെപ്പറേറ്റ് സൊസൈറ്റീസ് വെയർ സ്റ്റാർട്ടഡ് ഫോർ ആക്ഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. ഈ ഒരു ആക്ട് പ്രകാരം സെപ്പറേറ്റ് ആയിട്ട് തന്നെ സൊസൈറ്റികൾ സ്ഥാപിക്കുവാൻ പറ്റിയിട്ടുണ്ട്. അതുപോലത്തെ അഗ്രികൾച്ചർ പർപ്പസിനും അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചർ പർപ്പസിനും വേണ്ടിയിട്ട്. പിന്നെ അനദർ വൺ, സൂപ്പർവൈസിംഗ് യൂണിയൻ വെയർ സ്റ്റാർട്ടഡ് ഫോർ ദ സൂപ്പർവൈസിംഗ് ദ സൊസൈറ്റീസ്. ഇറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് അണ്ടർ ദിസ് ആക്ട് ബിക്കോസ് സൂപ്പർവൈസിംഗ് യൂണിയൻ മീൻസ് എ സൂപ്പർവൈസിംഗ് അതോറിറ്റി ടു സൂപ്പർവൈസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് മോണിറ്ററിംഗ് ആൻഡ് പ്രൊവൈഡിങ് ഗൈഡൻസ് ടു ദ സൊസൈറ്റീസ്. മീൻസ് എ ബോഡി ഓഫ് കോർപ്പറേറ്റ്, ബോഡി ഓഫ് കോർപ്പറേറ്റ്. ദർ ഇസ് എ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓപ്പൺ ബോഡി ടു കോർഡിനേറ്റ് ദ യൂണിയൻ. അപ്പോൾ സൂപ്പർവൈസിംഗ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചേഴ്സാണ് ഈ സൊസൈറ്റിയുടെ. അപ്പോൾ ഈ സൂപ്പർവൈസിംഗ് യൂണിയൻ എന്ന് പറയുന്ന ഈ സൊസൈറ്റി ബാക്കിയുള്ള സൊസൈറ്റിയിലെ എല്ലാ ആക്ടിവിറ്റിയും സൂപ്പർവൈസ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ ഗൈഡൻസും അതവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഈ സൂപ്പർവൈസിംഗ് യൂണിയനെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രൊവിൻസിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സൂപ്പർവൈസിംഗ് യൂണിയൻ്റെയും ആക്ടിവിറ്റികൾ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഈ ഒരു ആക്ട് പ്രകാരം സ്ഥാപിതമായി. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇറ്റ്സ് ആൻ ഓപ്പൺ ബോഡി, ഇറ്റ്സ് ആൻ ഓപ്പൺ ബോഡി ടു കോർഡിനേറ്റ് ദ ദിസ് ടൈപ്പ് ഓഫ് സൂപ്പർവൈസിംഗ് യൂണിയൻ ആക്ടിവിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂണിയൻസ് ആർ ദ മെമ്പേഴ്സ് ഇൻ ദ സെൻട്രൽ ബാങ്ക് അണ്ടർ ദിസ് ആക്ട്. യൂണിയൻസ് ഈ പറഞ്ഞ സെൻട്രൽ ബാങ്കിൽ ഈ പറഞ്ഞ എല്ലാ യൂണിയൻസും മെമ്പറായിരിക്കും. അതുവഴി അവർക്ക് ആ സെൻട്രൽ ബാങ്കിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനും അത് വിശകലനം ചെയ്യുവാനും സാധിക്കുന്നതാണ്. ദ ആക്ട് ഗിവ് എ പ്രയോറിറ്റി ഫോർ കോട്ടേജ് ഇൻഡസ്ട്രി. വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഈസ് ഇറ്റ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഫോർ ദർ വെൽബീയിങ്. ഓക്കെ, ഈ മറ്റൊരു ആക്ടിലും കാണാത്തൊരു പ്രത്യേകതയാണ് ഈ ആക്ടിൽ കോട്ടേജ് ഇൻഡസ്ട്രിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്